നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അഫ്ഗാനിൽ കുടുങ്ങിയ കാസർഗോഡ് സ്വദേശിനിയായ കന്യാസ്ത്രീ ഇന്ത്യയിൽ തിരിച്ചെത്തി ബേള പെരിയടുക്കയിലെ സിസ്റ്റർ തെരേസ ക്രാസ്റ്റ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത് വെള്ളിയമ്മൽ കമ്പനിയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടും ദുരിതമൊഴിയാതെ ജീവനക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക നൽകുവാനോ കമ്പനി തുറക്കുവാനോ നടപടിയായില്ല കാസർഗോഡ് നഗരത്തിൽ കുഴികളിൽ നിന്ന് റോഡിലേക്ക് ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷണങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ജല അതോറിറ്റിയുടെ കുഴൽ സ്ഥാപിക്കുവാനാണ് കുഴികൾ എടുത്തത് മാലിന്യരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ച് കാഞ്ഞങ്ങാട് നഗരസഭ ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലേക്ക് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യും ഇട്ടമ്മൽ പൊയ്യക്കര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി വാർത്തകൾ വിശദമായി അഫ്ഗാനിൽ കുടുങ്ങിയ കാസർഗോഡ് സ്വദേശിനിയായ കന്യാസ്ത്രീ ഇന്ത്യയിൽ തിരിച്ചെത്തി ബേള പേരിയടുക്കയിലെ സിസ്റ്റർ തെരേസ ക്രാസ്റ്റ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത് മിനിസ്ട്രി ഓഫ് ചാരിറ്റിയുടെ 8 അംഗങ്ങളും സിസ്റ്റർ തെരേസയോടൊപ്പം ഇന്ത്യയിൽ തിരിച്ചെത്തി അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ സിസ്റ്റർ തെരേസ ക്രാസ്റ്റ സുരക്ഷിതയായി ഇന്ത്യയിൽ തിരിച്ചെത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നും താജിക്കിസ്ഥാനിൽ എത്തിയ സിസ്റ്റർ തെരേസ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇന്ത്യയിലെത്തിയത് മിനിസ്ട്രി ഓഫ് ചാരിറ്റിയുടെ 8 അംഗങ്ങളും സിസ്റ്റർ തെരേസയോടൊപ്പം ഇന്ത്യയിൽ തിരിച്ചെത്തി യു എസ് സേനയുടെ വിമാനത്തിലാണ് ഇവർ താജിക്കിസ്ഥാനിൽ എത്തിയത് ഒരാഴ്ചയിലേറെയായി സിസ്റ്റർ തെരേസ ക്രാസ്റ്റ കാബൂളിലെ താമസ സ്ഥലത്തു നിന്നും പുറത്തിറങ്ങാനാവാതെ കഴിയുകയായിരുന്നു വെള്ളിയാഴ്ച ശേഷം സിസ്റ്ററുമായി വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല താജിക്കിസ്ഥാനിൽ എത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്കുള്ള വിമാനം കയറുകയാണെന്ന സിസ്റ്ററുടെ സന്ദേശം വീട്ടുകാർക്ക് ലഭിച്ചത് സിസ്റ്റർ സുരക്ഷിതയായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതോടെ ബേള പേരിയടുക്കയിലെ വീട്ടുകാർക്കത് ആശ്വാസ വാർത്തയായി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ മംഗളൂരു പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ തെരേസ കാബൂൾ വിമാനത്താവളത്തിനടുത്ത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഇറ്റലിയുടെ മേൽനോട്ടത്തിലുള്ള സ്കൂളിലെ അധ്യാപികയായിരുന്നു 17 നാട്ടിലേക്ക് വരുന്നതിന് ഡൽഹിയിലേക്ക് സിസ്റ്റർ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ ഇവർ നാട്ടിലേക്ക് തിരിക്കാനാകാതെ അഫ്ഗാനിൽ കുടുങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കെസിഎൻ ബെൽ ഇ എം എൽ കമ്പനിയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടും ദുരിതമൊഴിയാതെ ജീവനക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക നൽകുവാനോ കമ്പനി തുറക്കുവാനോ ഇനിയും നടപടിയായിട്ടില്ല കഴിഞ്ഞ 17 മാസമായി അടഞ്ഞുകിടക്കുന്ന കമ്പനി എന്ന് തുറക്കുമെന്ന കാര്യത്തിലും ഇതുവരെയായും അധികാരികൾ വ്യക്തത വരുത്തിയിട്ടില്ല സമരങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ 2021 മെയ് 11 കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഓഹരി കൈമാറ്റ നടപടികൾ 3 മാസമെടുത്താണ് പൂർത്തിയായത് തുടർന്ന് സംസ്ഥാന സർക്കാർ 6 അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡ് രൂപവത്കരിച്ചു കമ്പനി തുറക്കാനും ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക നൽകാനും വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും പി എഫ് കുടിശ്ശിക തീർക്കാനുമായി റിയാബ് നൽകിയ ശുപാർശ പ്രകാരം സംസ്ഥാന സർക്കാർ 20 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ 33 മാസങ്ങളായി ശമ്പളമില്ലാത്ത ജീവനക്കാർ പ്രതീക്ഷയോടെയാണ് ഈ ഓണക്കാലത്തെ കാത്തിരുന്നത് എന്നാൽ ബാങ്ക് വായ്പകളുടെ കുടിശ്ശിക കാരണം ജപ്തി ഭീഷണി നേരിടുന്നവരുടെ അക്കൗണ്ടുകളിൽ വന്ന ഓണാശ്വാസം കുടിശ്ശികയിൽ വരവ് വെച്ചതോടെ തൊഴിലാളികളുടെ ഓണം കണ്ണീരോണമായി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരും മാരക രോഗങ്ങൾ ബാധിച്ച മാതാപിതാക്കളെ ചികിത്സിക്കുന്നവരുമായ ജീവനക്കാരുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് ജീവനക്കാരിൽ പലരും ഇപ്പോൾ ഡെലിവറി ബോയിയായും കൂലിവേല ചെയ്തുമാണ് കുടുംബം പുലർത്തുന്നത് പഴയതുപോലെ കെല്ലിന്റെ യൂണിറ്റാക്കി മാറ്റണമെന്നും കമ്പനി ഉടനെ തുറന്നു പ്രവർത്തിക്കണമെന്നും ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നുമാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഓണത്തിന് കേരള ഗവൺമെന്റ് 10,000 രൂപ വെച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയുണ്ടായി പക്ഷേ ഈ 10,000 രൂപ കിട്ടിയിട്ട് യാതൊരു കാരണവുമില്ല കാരണം എ ടി എം കാർഡ് നമുക്കൊക്കെ ശമ്പളം തന്നുകൊണ്ടിരുന്നത് എസ് ബി ഐ വഴിയാണല്ലോ അപ്പോൾ എ ടി എം കാർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഇനത്തിൽ തന്നെ കുറേ പൈസ എസ് ബി ഐ പിടിച്ചുകൊണ്ടുപോയി പിന്നെ ലോണുകളെല്ലാം മുടങ്ങിയിട്ടുണ്ട് ചെക്ക് മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മിക്ക ആളുകളുടെയും ഈ 10,000 രൂപ ഗവൺമെൻറ് ഇട്ട് തന്നതിൽ ഒരു എൻ്റെ തന്നെ 3,000 രൂപ എസ് ബി ഐ കൊണ്ടുപോയി കാരണം എനിക്കൊന്നും പാട കൊടുക്കാൻ പറ്റിയിട്ടില്ല 5-8 മാസമായിട്ട് അപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ മാസം 15 മുമ്പ് കുറച്ച് ശമ്പള ഇനത്തിൽ കുറച്ച് തരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ബെല്ലി എം എൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിലും ഈ ഘട്ടത്തിൽ 10,000 രൂപ ഗവൺമെൻറ് തന്നതിൽ വളരെ നന്ദിയുണ്ട് അതുമാത്രമല്ല അടിയന്തരമായിട്ട് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണം ഇപ്പം എന്നെ പോലുള്ള ആളുകൾ ഡെലിവറി ബോയുടെ പണിയാണ് ചെയ്യുന്നത് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്
അപ്പോൾ അടിയന്തരമായിട്ട് കമ്പനി തുറന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് അതാത് മാസം ശമ്പളമെങ്കിലും കിട്ടില്ല എട്ട് മാസത്തെ വാടക കൊടുക്കാനുണ്ട് പള്ളി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഒരു ഗതിയില്ല ലോണുകളെല്ലാം മുടങ്ങി കിടക്കുകയാണ് സ്വന്തമായിട്ട് ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ തൊഴിലാളി സംഘടനകളുടെ ആവശ്യങ്ങളും സ്ഥാപനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളും ഉത്പാദന വിപണന രംഗങ്ങളിലെ സാധ്യതകളും കമ്പനിയെ ലാഭകരമാക്കി പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയ വിശദമായ റിപ്പോർട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ വ്യവസായ മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ കുഴികളിൽ നിന്ന് റോഡിലേക്ക് ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷണങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ജല അതോറിറ്റിയുടെ കുഴൽ സ്ഥാപിക്കുവാനാണ് വിവിധയിടങ്ങളിൽ കുഴിയെടുത്തത്. കാസർഗോഡ് നഗരത്തിലെത്തുന്നവർക്ക് ഭീഷണിയായി മാറുകയാണ് കുഴികളിൽ നിന്ന് റോഡിലേക്ക് ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷണങ്ങൾ. ജല അതോറിറ്റിയുടെ കുഴൽ സ്ഥാപിക്കുവാനെടുത്ത കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡിൽ കല്ലുകൾ ചിതറിക്കിടക്കുന്നതിനാൽ ഇരുചക്രവാഹന യാത്രികരും കാൽനട യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കരിങ്കൽ കഷ്ണങ്ങളിൽ കയറി ഇരുചക്രവാഹനങ്ങൾ നിരങ്ങി വീഴുന്നത് പതിവ് കാഴ്ചയാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കല്ലുകൾ തെറിക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടായി മാറുന്നു. ഇക്കാര്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെങ്കിലും റോഡ് നന്നാക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. ഒരു ഒരു മാസത്തിൽ കൂടുതൽ ഈ ടൗണിൽ ആരും കാണുന്നില്ല. അധികാരികളെ കണ്ണു തുറക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് പറഞ്ഞതാണ്. ഇതുവരെ അതിനൊരു മറുപടിയില്ല. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ റോഡ് പൊളിച്ച പിന്നാണ് ഇതിൻ്റെ ബ്ലോക്ക് അധികം തുടങ്ങിയത്. പിന്നെ ആക്സിഡൻറ്റ് കൂടിയതിലാണ്. ആക്സിഡൻറ്റ് പറഞ്ഞെങ്കിൽ അവിടെ ഇതില്ല, വണ്ടി പോകുന്ന സൗകര്യമില്ല. അതിനുണ്ട് നല്ലോണം ബുദ്ധിമുട്ട്. ആ റോഡ് ഇതായതുകൊണ്ട് എത്രയോ പെട്ടെന്ന് അതിനെപ്പറ്റ ഇലാക്കമ അതിനെപ്പറ്റ ഉദ്യോഗസ്ഥരോ ഇല്ല ക്യാമറ അതിനെ എത്ര പെട്ടെന്ന് ഒന്ന് ശരിയാക്കണമെന്ന് ഞങ്ങൾ വിനമ്രം. കാസർഗോഡ് സംബന്ധിച്ച് കഴിഞ്ഞാൽ റോഡുകളൊക്കെ വളരെ മോശമാണ്, കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ വെച്ച് അവിടത്തേര് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഈ ഗല്ലി റോഡുകൾ കംപ്ലീറ്റ് കല്ലും കുഴിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളൊരു പാസഞ്ചർ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ എന്താ പറയുക, ഗർഭിണിയായ പ്രഗ്നൻ്റ് ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ചവിട്ടേക്ക് എടുത്ത് ആ രീതിയിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. LIC ഓഫീസിന് മുൻഭാഗത്തായിട്ടാണ് റോഡ് കൂടുതലായും പൊളിച്ചിട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗം കുറയ്ക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഗതാഗത തടസ്സവും രൂക്ഷമാണ്. നഗരത്തിലെ വിവിധയിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാൻഹോൾ നിർമ്മിക്കുന്നതിനായി റോഡിന്റെ മുക്കാൽ ഭാഗവും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതാണെന്നും മഴയായതിനാലാണ് റോഡുകൾ നന്നാക്കുന്ന പണി വൈകിയതെന്നും മഴ മാറിയാലുടൻ പൊളിച്ച റോഡ് നന്നാക്കുമെന്നാണ് വിഷയത്തിൽ ജലവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. അധികാരികളുടെ അനാസ്ഥ കാരണം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുകയാണ് കാസർഗോഡ് നഗരത്തിലെ റോഡിന്റെ ഈ അവസ്ഥ. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം സ്നേഹ രഘുനാഥൻ, KCN ന്യൂസ്, കാസർഗോഡ്. തുമിനാട് അൽഫത്ത ജുമാ മസ്ജിദ് സിറാജുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സിറാജുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പള്ളി ഖതീബ് അബ്ദുറഹ്മാൻ ഹർഷിദി പ്രാർത്ഥന നടത്തി. സെക്രട്ടറി മഹ്മൂദ് PM കഴിഞ്ഞ 3 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതുതായി തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി മദ്രസാ വിദ്യാർത്ഥികളുടെ പഠനത്തിന് മുൻഗണന നൽകണമെന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അധ്യാപകർക്കുമുള്ള മികച്ച ടോയ്ലറ്റ് സൗകര്യം ചെയ്തു നൽകണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. പള്ളിയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം കമ്മിറ്റിക്ക് ഒരു ഓഫീസും നിർമ്മിക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. തുടർന്ന് 2021-22 പുതുതായി കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പുതിയ കമ്മിറ്റി പ്രസിഡന്റായി അബ്ദുൾ റഹ്മാൻ ഹാജി, ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് ഹനീഫ, ട്രഷറർ TM മുഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇതോടൊപ്പം 14 പേരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാലിന്യരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ച് കാഞ്ഞങ്ങാട് നഗരസഭ. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലേക്ക് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യും.
ജനകീയ ആസൂത്രണ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് കാഞ്ഞങ്ങാട് നഗരസഭ മാലിന്യരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വീടുകൾക്കും റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി 2000 റിംഗ് കമ്പോസ്റ്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ജൈവ മാലിന്യങ്ങളൊക്കെയും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേന മുഖേന ശേഖരിക്കുകയും ചെയ്യും. ഒരു വർഷത്തിനുള്ളിൽ ശുചിത്വമുള്ള നഗരവും ആരോഗ്യമുള്ള ജനതയും എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നും കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത പറഞ്ഞു. ഈ വർഷം ജനകീയ ആസൂത്രണത്തിന്റെ 25 വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പൊ എന്തായാലും കാഞ്ഞങ്ങാട് നഗരസഭയിലെ എല്ലാ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണം പൂർത്തിയാക്കണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യുകയാണ്. 2000 റിംഗ് കമ്പോസ്റ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് എല്ലാ വീടുകളിലും സബ്സിഡി നിരക്കിൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കുകയാണ്. കാരണം ശുചിത്വമുള്ള മാലിന്യരഹിതമായിട്ടുള്ള ഒരു നഗരസഭ എന്നുള്ള സ്വപ്നത്തിന്റെ ഭാഗമായി ജൈവ മാലിന്യങ്ങളൊക്കെയും തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനും അതുപോലെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ച് RRF എത്തിച്ച് തരംതിരിച്ച് ഹരിത സഹായ സംഘങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. സബ്സിഡി നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് റിംഗ് കമ്പോസ്റ്റുകൾ നൽകുന്നത്. 2500 വരെയുള്ള റിംഗ് കമ്പോസ്റ്റ് 230 നിരക്കിൽ വിതരണം ചെയ്യും. ഉപഭോക്താക്കൾക്ക് അവരവരുടെ വീടുകളിൽ റിംഗ് കമ്പോസ്റ്റുകൾ എത്തിച്ച് നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഇട്ടമ്മൽ പൊയ്യക്കര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി BJP രംഗത്ത്. കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ശോചനീയാവസ്ഥയിൽ തുടരുന്ന ഇട്ടമ്മൽ പൊയ്യക്കര റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യമുയർത്തി BJP കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൊടവലം വേലായുധൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇട്ടമ്മൽ പൊയ്യക്കര റോഡ് ഏകദേശം 10,000 ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ആളുകളുടെ ഏക യാത്രാമാർഗമായ ഈ പൊയ്യക്കര ഇട്ടമ്മൽ റോഡ് കഴിഞ്ഞ എന്റെ അറിവ് വെച്ച് തന്നെ 10-25 വർഷക്കാലമായി യാതൊരുവിധ തുടർ പ്രവർത്തനവും ഇല്ലാതെ, റീടാറിംഗ് ഇല്ലാതെ, മെയിൻ്റനൻസ് ഇല്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളെ ആസകലം അവഹേളിച്ചുകൊണ്ട്, അവമാനിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് നിരവധി വർഷങ്ങളായി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് ആളുകൾ, തീരദേശ മേഖലയിലെ ആളുകളെ ആശ്രയിക്കുന്ന ഒരേയൊരു റോഡ് പട്ടണത്തിലേക്ക് പോകുവാനും ആശുപത്രിയിലേക്ക് പോകുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുവാനും ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കേണ്ട ഏക ആശ്രയമായ ഈ റോഡിനോടുള്ള അധികാരികളുടെ അനാസ്ഥ ഈ പ്രദേശത്തുകാരോടുള്ള അവഗണനയാണ്. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ 10,000 പേരുടെ ഏക ആശ്രയമായ ഇട്ടമ്മൽ പൊയ്യക്കര റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ഗർഭിണികളും വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ടൗണിലേക്കും ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ഏക യാത്രാ വഴിയായ റോഡ് ഉടൻ പുനഃപ്രവൃത്തി ആരംഭിച്ചില്ലെങ്കിൽ BJP കൂടുതൽ സമര പരിപാടിയിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മധു പുതിയകണ്ഠം അധ്യക്ഷനായി. BJP കൊളവയൽ ബൂത്ത് പ്രസിഡന്റ് സനു കൊളവയൽ സ്വാഗതം പറഞ്ഞു. BJP അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി വിനീത് കൊളവയൽ ചടങ്ങിൽ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റി അംഗം അശോകൻ കുത്തിക്കാൽ നന്ദിയും പറഞ്ഞു. BJP ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ, വിവേക്, രാകേഷ്, സുധീഷ്, ശരത്, സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് 28 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. KPCC സെക്രട്ടറി M.അസിനാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഓണം കഴിഞ്ഞിട്ടും കിറ്റ് വിതരണം പൂർത്തീകരിക്കാത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് KPCC സെക്രട്ടറി M.അസിനാർ. ഓണക്കിറ്റ് വിതരണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് 28 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്രച്ചാൽ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് ഇടം കണ്ടെത്തുന്ന ക്ഷീരമുള്ളോ രവിലും ചുവട്ടിലും ചുവര തന്നെ കൊതുകിന് കൗതുകം എന്നത് പറഞ്ഞതുപോലെ കിറ്റിന്റെ പേരിലും ആ അവിടെ നിന്നും ചുവര കുടിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ പരിശുദ്ധമായ നയങ്ങളുടെ ഫലമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി സുധാകരൻ അധ്യക്ഷനായി. DV ബാലകൃഷ്ണൻ, KP ബാലകൃഷ്ണൻ, M.കുഞ്ഞികൃഷ്ണൻ, NK രത്നാകരൻ, പ്രവീൺ തോയമ്മൽ, KP മോഹനൻ, വാർഡ് കൌൺസിലർ VV ശോഭ, MM നാരായണൻ, ഷൈജ സായിദാസ്, H ബാലൻ, OV പ്രദീപ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് മാടായി ബാലകൃഷ്ണൻ സ്വാഗതവും വാർഡ് സെക്രട്ടറി VV പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു.
സുരേഷ് പടിഞ്ഞാറേക്കരയും സംഘവും ചേർന്ന് ഒരുക്കിയ ഹ്രസ്വചിത്രമായ തേറമ്മയിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തു. തേറമ്മയുടെ ജീവിതകഥ പറയുന്ന ഹ്രസ്വചിത്രത്തിലെ ഗാനങ്ങൾ പ്രേക്ഷകർ ഇതിനോടകം ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. സുരേഷ് പടിഞ്ഞാറേക്കര കഥാ തിരക്കഥാ സംഭാഷണം നിർമ്മാണം സംവിധാനം നിർവഹിച്ച തേറമ്മ എന്ന ഹ്രസ്വചിത്രത്തിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തു. ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് ടി നാരായണൻ വാഴക്കൂടാണ്. മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് രാജേഷ് തൃക്കരിപ്പോരും കാവ്യ കുണ്ടങ്കുഴിയും ചേർന്നാണ്. ചിത്രത്തിലെ ടൈറ്റിംഗ് സോങ് എഴുതിയിരിക്കുന്നത് സുരേഷ് പടിഞ്ഞാറേക്കരയാണ്. വാഴക്കോട്, നോർത്ത് കോട്ടച്ചേരി, തുളിച്ചേരി തറവാട്, മടിയൻ എന്നിവിടങ്ങളിൽ വെച്ചാണ് ചിത്രീകരണം നടത്തിയത്. ഇ പി അജിത്, ബിനു, പ്രസാദ് വെള്ളിക്കുത്ത്, പ്രജേഷ് മാസ്റ്റർ തുടങ്ങിയവർ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. മോഹനൻ കക്കാണത്ത്, സ്നേഹപ്രകാശൻ, ശ്യാം പ്രസാദ് വാഴക്കോട്, ദിലീപ്, മുരളി കാഞ്ഞരടുക്കം, സനൽ മാധവ്, ശൈലജ കാഞ്ഞങ്ങാട്, ലക്ഷ്മി വി വി, ഗിരീഷ് പുല്ലൂർ, മനോഹരൻ പൊയ്യക്കര, കൃഷ്ണൻ നമ്പ്യാർ സൗത്ത്, ബാലതാരങ്ങളായി മാസ്റ്റർ നിരഞ്ജൻ, ബേബി കനിഷ്ക, ബേബി അർച്ചന, കൂടാതെ 35 പരം കഥാപാത്രങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തേറമ്മ ഹ്രസ്വചിത്രം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യും. തിരുവോണ നാളിനോടനുബന്ധിച്ച് പൂക്കള മത്സരം നടത്തി കുശവൻകുന്ന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും DYFI നാലപ്പാടം യൂണിറ്റും. പ്രദേശത്തെ 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുശവൻകുന്ന് റെഡ് സ്റ്റാർ ക്ലബിന്റെയും DYFI നാലപ്പാടം യൂണിറ്റിന്റെയും പരിധിയിൽ വരുന്ന വീടുകളിലാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. COVID-19 പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ മറുനാടൻ പൂക്കളുടെ വരവ് കുറഞ്ഞതിനാൽ നാട്ടുപൂക്കൾ ഉപയോഗിച്ചാണ് എല്ലാ മത്സരാർത്ഥികളും പൂക്കള മത്സരത്തിൽ പങ്കെടുത്തത്. വിധികർത്താക്കൾ വീടുകളിലെത്തിയാണ് പൂക്കള മത്സരത്തിലെ വിധി നിർണയിച്ചത്. ആർട്ടിസ്റ്റ് ഇ വി അശോകൻ പൂക്കള മത്സരത്തെക്കുറിച്ച് വിലയിരുത്തി. DYFI യൂണിറ്റ് സെക്രട്ടറി ശ്യാംപ്രസാദ് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. കുമാരൻ നാലപ്പാടം, യാസിൻ, മാത്യു എന്നിവർ നേതൃത്വം നൽകി. പൂക്കള മത്സര വിജയികൾക്കും SSLC +2 വിജയികൾക്കുമുള്ള സമ്മാനദാനം CPIM ജില്ലാ കമ്മിറ്റി അംഗം എം പൊക്ലൻ നിർവഹിച്ചു. കുമാരൻ നാലപ്പാടം അധ്യക്ഷനായി. DYFI ബ്ലോക്ക് ട്രഷറർ വി ഗിനീഷ്, കെ വിശ്വനാഥൻ, കെ മീന, ഹരിത നാലപ്പാടം രാജേഷ്, ശ്യാംപ്രസാദ്, രതീഷ് എന്നിവർ സംസാരിച്ചു. തോയമ്മൽ, പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നൽകി. തിരുവോണ നാളിൽ തോയമ്മൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കോൺഗ്രസ് 145-147 ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഒരുക്കി. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്ററി മുൻ പ്രസിഡന്റ് സാജിദ് മൗവൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗം എന്നുള്ളത്, അതുകൊണ്ടാണ് ഇന്നലകളിൽ നമ്മൾ ക്ലബ്ബ് പരിസരത്ത് പൂക്കളമിട്ട് മത്സരം നടത്തിയിരുന്ന നമ്മൾ ഓണത്തിന് പൂക്കളവും മത്സരങ്ങളുമെല്ലാം, നാടൻ മത്സരങ്ങളും നാടൻ കലാരൂപങ്ങളെല്ലാം, നാടൻ കലാ കായിക മത്സരങ്ങളെല്ലാം ഓണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് കൂട്ടം കൂടാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള കളികളെല്ലാം ഒഴിവാകുന്നുണ്ടെങ്കിലും നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി നമ്മൾ തീർക്കുന്ന പൂക്കളം. ക്ലബ് രക്ഷാധികാരി പ്രവീൺ തോയമ്മൽ അധ്യക്ഷനായി. എം കുഞ്ഞികൃഷ്ണൻ, അശോക് എച്ചൽ, സുജിത് പുതുക്കൈ, എൻ നാരായണൻ, എം നാരായണൻ, ബാലാമണി എന്നിവർ സംസാരിച്ചു. ഷിജു തോയമ്മൽ, ശ്രീജിത്ത്, അവിനാഷ്, സന്തോഷ്, HR ശരത്, നവനിത് കൃഷ്ണൻ, ബിജു എന്നിവർ നേതൃത്വം നൽകി. പൂക്കളം മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടത്തി. ക്ലബ് പ്രസിഡന്റ് വിനോദ് തോയമ്മൽ സ്വാഗതവും ക്ലബ് സെക്രട്ടറി കൃഷ്ണലാൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഫ്ഗാനിൽ കുടുങ്ങിയ കാസർഗോഡ് സ്വദേശിനിയായ കന്യാസ്ത്രീ ഇന്ത്യയിൽ തിരിച്ചെത്തി. ബേള പെരിയടുക്കയിലെ സിസ്റ്റർ തെരേസ ക്രാസ്റ്റ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത്. വെള്ളിയമ്മൽ കമ്പനിയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടും ദുരിതമൊഴിയാതെ ജീവനക്കാർ. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക നൽകുവാനോ കമ്പനി തുറക്കുവാനോ നടപടിയായില്ല. കാസർഗോഡ് നഗരത്തിൽ കുഴികളിൽ നിന്ന് റോഡിലേക്ക് ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷണങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ജല അതോറിറ്റിയുടെ കുഴൽ സ്ഥാപിക്കുവാനാണ് കുഴികളെടുത്തത്. മാലിന്യരഹിത നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ച് കാഞ്ഞങ്ങാട് നഗരസഭ ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലേക്ക് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യും.
ഇട്ടമൽ പൊയ്യക്കര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത്. കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.